എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ചെറിയൊരു വൺ ഡേ ടൂറിന് പോയിരുന്നു. അതിൻ്റെ ചെറിയ വിവരങ്ങളും വിശേഷങ്ങളും എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 8:30 കൂടിയിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അവിടെ 10 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കടക്കേണ്ട സമയം. അപ്പോൾ 10 മണിക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ. ഞങ്ങൾ പോയത് പാലക്കാട് നല്ലപ്പിള്ളി പറഞ്ഞൊരു സ്ഥലത്ത് ഉള്ള തനിമ ഫാം ലൈഫ് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അവിടേക്കൊരു വൺ ഡേ ടൂറിന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് അടിച്ചു പൊളിച്ച് വരാച്ചിട്ടാണ് പോയത്. നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ കാണാണ്ട് ഉള്ളിൽ ഗാർഡൻ ഏരിയ അങ്ങനെയൊക്കെ ഉള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം അവർ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് 10 മണിയോടുകൂടി ഉള്ളിലേക്ക് കയറി. പിന്നെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് ഓരോ പാക്കേജിന് ഓരോ തരത്തിലാണ്. അപ്പോൾ പെഡൽ ബോട്ടിങ്, അത് ചെയ്യേണ്ടവർക്ക് അത് സെലക്ട് ചെയ്യാം. കയാക്കിങ്, പിന്നെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്. പിന്നെ റോപ്പ് വേല് ഉള്ള ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഇതുണ്ട്. അത് ഏത് വേണമെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ മഡ് ഗെയിംസ് ഉണ്ട്, റെയിൻ ഡാൻസ് ഉണ്ട്. അവർ പാട്ടൊക്കെ വെച്ച് തരും, നമുക്ക് ഡാൻസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയുക, ഒന്ന് റിലാക്സിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് പോവുക. അതിൽ എല്ലാറ്റിനും പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വിശാലമായിട്ട് നല്ല നല്ല ഏരിയാസ് ഫോട്ടോസ് എടുക്കാനും എല്ലാറ്റിനും കിടിലൻ സ്ഥലമാണ്. ഇതൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. 2-3 സ്വിമ്മിംഗ് പൂള് ഉണ്ട്. അത് നമുക്ക് അവർ ടൈം ആദ്യം തന്നെ സെറ്റ് ചെയ്ത് തരും. ആ സമയത്തേക്ക് നമ്മൾ സ്വിമ്മിംഗ് പൂള് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് അവിടെ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് 4 കെട്ടാണ്. ഇത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വൺ നൈറ്റ് സ്റ്റേ അതിനൊക്കെ പറ്റണ റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. അവർ ആ റൂമൊക്കെ നമുക്ക് കാണിച്ചു തന്നു. നല്ലോണം സ്ഥലമുണ്ട് കേട്ടോ. പണ്ടത്തെ തറവാടുകളിലൊക്കെ ഉണ്ടാവില്ലേ 4 കെട്ട് പറഞ്ഞിട്ട് നടുമിറ്റവും അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളിൽ. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് റൂം എല്ലാം കാണിച്ചു തന്നു. എല്ലാം ഫർണിഷിങ്ങും എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് റൂം എടുത്തിട്ട് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യണം, തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്നൊക്കെ തോന്നണവർക്ക് അവിടെ റൂം എടുത്തിട്ടൊക്കെ വൺ ഡേ സ്റ്റേ ഒക്കെ ചെയ്യാം. അപ്പോൾ ഓരോ പാക്കേജിനും ഓരോരോ റേറ്റിന് വ്യത്യാസമുണ്ട്. പിന്നെ അവിടുത്തെ ഗൈഡ് ഞങ്ങൾക്ക് അവിടെ ഉള്ള ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നു. അവിടെ പുറമേ നിന്ന് വന്ന പല ബ്ലാക്ക് മാംഗോ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഫ്രൂട്ട്സ് അതൊക്കെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ പെറ്റ്സ്, നല്ല ഇണക്കമുള്ള പേർഷ്യൻ കാറ്റ്സ് ഒക്കെയാണ് അവർക്ക്. നമുക്ക് കയ്യിലൊക്കെ എടുക്കാം കേട്ടോ, പേടിയില്ലാത്തവർക്കൊക്കെ കയ്യിലെടുക്കും, താലോലിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഡോഗുകൾ പലതരം ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയില്ല, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ട് കേട്ടോ, ഇവരെയൊക്കെ നോക്കാനും പരിപാലിക്കാനൊക്കെ. അപ്പം അതൊക്കെ കണ്ടു. അപ്പോൾ ഇവരുടെ പേരും ഇതൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ട് എഴുതും ഇതാവൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പറും എല്ലാം കൊടുക്കാം കേട്ടോ. വേണ്ടവർക്ക് അവിടെ അന്വേഷിച്ച് പോവുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ റിഫ്രഷ്മെൻസിനുള്ള സ്ഥലം, നല്ല തണലാണ് അവിടെ, ഊഞ്ഞാലും അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാണ്. ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം. പിന്നെ റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ റെയിനൊക്കെ അവർ ചെയ്തിട്ട് അവർ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഡാൻസൊക്കെ കളിക്കാം. പിന്നെ നമ്മൾ നടക്കണ രണ്ട് പുറത്തും നല്ല പൂന്തോട്ടവും ഒക്കെ ആയിട്ടാണ്. ഇനി പലതരം ബേർഡ്സ് ഒക്കെ ഉണ്ട്.
അവരെയൊക്കെ പരിചയപ്പെടുത്തി. സ്നേഹിക്കൊക്കെ ഉണ്ട്, ഒരു കയ്യിൽ വേണ്ടവർക്ക് കയ്യിലൊക്കെ വെച്ച് തരും കേട്ടോ. ഒരു ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തണത് അവർ. അതിനുശേഷം വേണ്ടവർക്ക് കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്യാം ധൈര്യം ഉണ്ടെങ്കിൽ. പിന്നെ ഒരു 1:30 ആവണ സമയത്ത് പോയ ഉടനെ നമുക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു പറയാൻ വിട്ടുപോയി, വെൽക്കം ഡ്രിങ്കും ഒരു കുക്കീസൊക്കെ ഉണ്ട്. പിന്നെ ഇടയിൽ അവരൊരു 11:30 ഒരു സംഭാരം ഉണ്ട്, നടന്നു വരുമ്പോഴേക്ക് ക്ഷീണിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ സംഭാരമുണ്ട്. പിന്നെ ഇത് വളരെ വിശാലമായിട്ട് ഒരു ഡൈനിങ് ഏരിയയാണ്. അത് പുറത്തെ കാഴ്ചകളും പുറത്തെ കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഡൈനിങ് ഏരിയയാണ്. പിന്നെ നല്ല വൃത്തിയുണ്ട്. വൈകിട്ട് പിന്നെ ചായക്ക് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.